ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് അഗൈൻ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവർക്കും സുഖമല്ലേ ഫാറൂഖ് ആണ് ഫാറൂഖ് വ്ളോഗ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഒരുപാട് പുതുതായിട്ടുള്ള ആൾക്കാർ നമ്മളെ ചാനലിലേക്ക് കടന്നു വന്നിട്ടുണ്ട് ഹൃദ്യമായിട്ടുള്ള സ്വാഗതം എല്ലാവർക്കും നമ്മളെ ചാനലിലേക്ക് ഒരു നാല് ദിവസം നല്ല പനിയായിട്ട് ഞാൻ കിടപ്പിലായിരുന്നു അതിനുശേഷം പിന്നെ വീഡിയോ ഇടാൻ പറ്റിയിട്ടില്ല അവസാനം വീഡിയോ ഇട്ടത് 10 ദിവസമായി വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടേക്ക് അപ്പോൾ എന്തായാലും ഞാനിപ്പോൾ ഉള്ളത് മക്കയിലും മദീനയിലുമാണ് മക്കത്താണ് ഉള്ളത് മക്കയിലെയും മദീനയിലെയും കാഴ്ചകളാണ് നമ്മളെ ചാനൽ വഴി നമ്മൾ ഷെയർ ചെയ്യുന്നത് ഇൻഷാല്ല നമ്മളെ ചാനലിലൂടെ നമ്മൾ ഷെയർ ചെയ്യുന്ന ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ചരിത്രമൊക്കെ എല്ലാവർക്കും അറിയുന്നതാണ് പരിശുദ്ധമായ ദീനുൽ ഇസ്ലാമിൽ അവസാനത്തെ പ്രവാചകനായിട്ടുള്ള നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജനിച്ച വീട് എന്ന് പറയുന്നത് നമ്മൾ ഹറമിൻ്റെ തൊട്ടടുത്താണ് വരുന്നത് അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജനിച്ചിട്ടുള്ള ആ ഒരു വീടും പരിസരവും ഒക്കെയാണ് നിങ്ങൾ കാണാം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് വീഡിയോ വാച്ച് ചെയ്യുക എന്തായാലും ഞാൻ ഇവിടെ എങ്ങനെ എത്തിയത് എന്നുള്ളത് നിങ്ങൾ കുറച്ചുകൂടെ മുമ്പെന്ന് കണ്ടിട്ട് പോവാ ഞാനിപ്പോൾ നിൽക്കുന്ന സ്ഥലത്ത് എങ്ങനെ എത്തിയിട്ടുള്ളത് നിങ്ങൾ കുറച്ചുകൂടെ മുമ്പെന്ന് കണ്ടിട്ട് പോവാ നല്ല ഭംഗിയുള്ള കാഴ്ചകളാണ് നമുക്ക് ഒരിക്കലും ലേഖടിക്കാൻ പോകണില്ല വീഡിയോ കണ്ടിട്ട് എന്തായാലും ചരിത്രം ഇഷ്ടപ്പെടാത്തതായിട്ടുള്ള ആരുമില്ല മുസ്ലിംസ് ആണെങ്കിലും അമുസ്ലിംസ് ആണെങ്കിലും ആരാണെങ്കിലും ഞാൻ ചരിത്രം ഇഷ്ടപ്പെടുന്ന ഒരാളാണ് അപ്പം ഞാൻ ചരിത്രം കാണാറുണ്ട് നിങ്ങൾക്കും ചരിത്രം ഇഷ്ടപ്പെടാണ്ടിരിക്കില്ല ഞാനിപ്പോൾ ഉള്ളത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജനിച്ചിട്ടുള്ള വീട് എന്ന് പറയുന്നത് വിശുദ്ധ മക്കയിലാണ് നമ്മളൊക്കെ നബിദിനെ ആഘോഷിക്കുന്ന ആളുകളാണ് നബിദിനെ ആഘോഷിക്കുന്ന സമയത്ത് ആ ഒരു പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജനിച്ചത് മക്കയിലാണ് എന്ന് നമുക്കറിയാം റബീഉൽ അവ്വൽ 12 സുബയോടടുത്ത സമയത്താണ് ഒരുപാട് അത്ഭുതങ്ങൾ ഉണ്ടായിട്ടെന്നൊക്കെ നമുക്കറിയാം അപ്പം എവിടെയാണ് നബി തങ്ങൾ ജനിച്ചത് എന്നുള്ളത് നിങ്ങൾക്ക് കാണിച്ചു തരാം എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് ഇന്നത്തെ ഒരു വീഡിയോ ആയിട്ട് വന്നിരിക്കുന്നത് അപ്പം നിങ്ങൾ അത് കാണും അതിന് ശേഷം നമുക്ക് കാണുന്നതാണ് ടെർമിനൽ ടു മർവ ബസ് സ്റ്റാൻഡാണ് ഈ കാണുന്നത് ഇവിടുന്ന് ഫ്രീ ആയിട്ട് ബസ് ഉണ്ട് മക്ക എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു ജില്ലയിൽ മക്ക അതുപോലെ തന്നെ ഈ മക്ക ബൗണ്ടറിൻ്റെ അകത്ത് എവിടൊക്കെ നമുക്ക് പോകാൻ പറ്റുന്ന രീതിയിൽ രണ്ട് ബസ് സ്റ്റോപ്പാണ് ഹർമിൻ്റെ അടുത്തുള്ളത് മെയിനായിട്ട് അതിൽ ഒന്ന് വരുന്നത് നമ്മളെ ജെറുവലിലാണ് നമ്മൾ സ്റ്റേ ചെയ്യുന്ന ഒരു ഭാഗത്തും ഒന്ന് ഇതാണ് ഇവിടുന്ന് നമുക്ക് ഒരുപാട് സ്ഥലത്തേക്ക് നമ്മളിതിന് മുൻപ് ജോറാന എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പള്ളിയിൽ പോയിട്ട് വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു ഉംറ എടുത്തിട്ടുണ്ടായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഹുനൈൻ യുദ്ധം കഴിഞ്ഞ് തിരിച്ചു വരുന്ന സമയത്ത് അങ്ങനെ പറഞ്ഞിട്ട് നമ്മളൊരു വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു വീഡിയോ കാണാത്തവർ കാണാം അത് നമ്മൾ പോയത് ഈ ഒരു സ്ഥലത്ത് നിന്നാണ് അങ്ങോട്ട് ബസ് ഉള്ളത് ഇവിടെ നിന്നാണ് കേട്ടോ ഇപ്പം ഇതൊക്കെ ഫ്രീ ആണ് ഇനി കുറച്ച് കഴിഞ്ഞാൽ ഇതൊക്കെ ഒരു പെയ്ഡ് സർവീസ് ആയിട്ട് വരും എന്നാണ് പറയണത് ആദ്യം പെയ്ഡ് ആയിരുന്നു മിനിമം 3 റിയാല് ചാർജ് വെച്ചിട്ടപ്പോണ്ടോ ബസ് വരുന്നത് അതൊക്കെ ജോറാന പള്ളിയിൽ നിന്ന് വരുന്ന ബസ്സാണ് കേട്ടോ അൽ ഹറം എഴുതിയിട്ട് ഡബിൾ ഡെക്കർ ബസ്സും ഉണ്ട് ഡബിൾ ബസ്സും ഉണ്ട് അതുപോലെ തന്നെ സിംഗിൾ ബസ്സും ഉണ്ട് ഒരുപാട് സ്റ്റോപ്പുകളുണ്ട് ഓരോ സ്റ്റോപ്പിന് ഓരോ നമ്പറുണ്ട് ഓരോ സ്റ്റോപ്പിലേക്ക് പോകുന്ന ബസ്സിൽ നമ്പർ എഴുതിയിട്ടുണ്ടാവും ആ നമ്പർ നോക്കിയിട്ട് നമുക്ക് അങ്ങോട്ട് യാത്ര ചെയ്യാം ഞാനിപ്പോൾ ഇതാ നടക്കുന്ന സ്ഥലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മക്ക ക്ലോക്ക് ടവർ ആണ് നേരെ കാണുന്നത് കാണാൻ പറ്റും നിങ്ങൾക്ക് ഞാനിപ്പോൾ ഹറമിലേക്ക് നടക്കുകയാണ് ഒരുപാട് ഹാജിമാരായിട്ടുള്ള ആളുകൾ ഉംറക്ക് വേണ്ടിയിട്ട് ഇഹ്റാം എടുത്തുകൊണ്ട് ഹറമിലേക്ക് പോകുന്ന കാഴ്ചയാണോ നിങ്ങൾ കാണുന്നത് പോകുന്ന വഴിയോരങ്ങളിൽ ഇതുപോലെ ഒരുപാട് കച്ചവടക്കാരായിട്ടുള്ള ആളുകൾ ചെറിയ ചെറിയ വിലക്കുറവിലായിട്ടുള്ള സാധനങ്ങൾ ഇവിടെ വെക്കുന്നത് കാണാൻ പറ്റും ഷോളും ഫർദയും ചെറിയ മക്കളെ ഫർദ അതുപോലെ തന്നെ തുപ്പി അത്തറ് ഇങ്ങനത്തെ ഒരുപാട് സാധനങ്ങൾ ഇവിടെ വെച്ച് വെക്കുന്ന ഒരുപാട് ആൾക്കാരെ നിങ്ങൾക്ക് കാണാൻ പറ്റുട്ടോ ശരിക്കും പറഞ്ഞാൽ അതൊന്നുമല്ല കുറച്ചുകൂടി അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിലും കൂടുതൽ കാണാൻ പറ്റും ഈ ഒരു സ്ഥലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേരെ ചെല്ലുന്നത് ജന്നത്തുൽ മുഹല്ല അതൊക്കെ ആ ഒരു ഭാഗത്താണ് വരുന്നത് നമ്മളിതാ നേരെ ഹർമിലേക്ക് കണ്ടോ നിങ്ങളിവിടെ ഒരുപാട് കച്ചവടക്കാരായിട്ടുള്ള ആളുകൾ നിങ്ങൾക്ക് കാണാൻ പറ്റും ഓരോ സാധനങ്ങൾ വിൽക്കുന്ന ആളുകളാണ് കേട്ടോ നമുക്ക് നിങ്ങൾ സംസത്തിൻ്റെ ക്യാനാണ് ഇവിടെ വെച്ചിരിക്കുന്നത് നമ്മളൊരിക്കൽ ഫാക്ടറി പോയപ്പം കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നു അതുപോലത്തെ ക്യാൻ നമുക്ക് ആ ഫാക്ടറിയിൽ നിന്ന് ഫില്ല് ചെയ്ത് കിട്ടും അതായത് 5 റിയാല് കൊടുത്താൽ അതുപോലെ സംസം എടുക്കാൻ പറ്റുന്ന 5 റിയാലിൻ്റെയും 10 റിയാലിൻ്റെയും ക്യാനുകളാണ് കേട്ടോ അവിടെ വെച്ചിരിക്കുന്നത് ഇതൊക്കെ ഹർമിലേക്ക് പോകുമ്പം നമ്മൾ കാണുന്ന ഒരു കാഴ്ചയാണ് അതുപോലെ ചെറിയ ചെറിയ കച്ചവടക്കാരായിട്ടുള്ള ആളുകൾ കച്ചവടം ചെയ്യുന്ന ഒരു കാഴ്ചയാണ് കേട്ടോ ആ ഒരു ഉപ്പാപ്പൊക്കെ ഇരിക്കണം നോക്ക് നിങ്ങൾ റിലാക്സ് ആയിട്ട് ഇരുന്ന് കച്ചവടം ചെയ്യുന്നൊരു കാഴ്ചയാണ് ഇതൊക്കെ അവിടെ കച്ചവടക്കാരായിട്ടുള്ള ആളുകളാണ് കേട്ടോ അതുപോലെ നിങ്ങൾ ഈ ഒരു പാലം കണ്ടോ ഇതാണ് ഇവിടെ ശരിക്കും പറഞ്ഞാൽ മെട്രോ വരുന്നത് ഈ ഒരു പാലത്തിലാണ് എന്നാണ് തോന്നുന്നത് കേട്ടോ കറക്റ്റ് എനിക്കറിയില്ല മെട്രോ സ്റ്റേഷൻ ഒന്നും ഇവിടെ വരുന്നുണ്ട് എന്നാണ് തോന്നുന്നത് അതിൻ്റെ പണിയാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് കേട്ടോ അതുപോലെ ഇവിടെയും കണ്ടോ നിങ്ങൾ ഇതൊക്കെ കച്ചവടക്കാരായിട്ടുള്ള ആളുകളാണ് കാണാൻ പറ്റും നമ്മളെ ഹറമിലേക്ക് ഇങ്ങനെ പോകുമ്പം വഴിയോരങ്ങളിലുള്ള ഒരു കാഴ്ചയാണ് ഈ ഒരു സ്ഥലത്തേക്ക് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ഈ ഒരു റോഡ് നേരെ പോകുന്നത് ഗസ എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്താണ് ആ ഒരു ഭാഗത്താണ് ജിൻ മസ്ജിദും അതുപോലെ തന്നെ ജന്നത്തുൽ മുഹല്ലയും മസ്ജിദ് ഷജറും ഒക്കെ വരുന്നത് ഹറമിൻ്റെ എൻട്രൻസ് ഈ ഒരു ഭാഗത്ത് നിന്നാണ് കേട്ടോ സ്റ്റാർട്ട് ചെയ്യുന്നത് ഹറം കോമ്പൗണ്ട് ഇവിടെ വാഹനങ്ങളൊന്നും അകത്തേക്ക് കടക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ ഒരുപാട് ബാരിക്കേഡുകൾ വെച്ചിട്ടുണ്ട് ഇതുപോലെ ഒരുപാട് സ്റ്റോപ്പർ വെച്ചിട്ടുണ്ട്
ഇഷ നമസ്കാരത്തിന് വേണ്ടി സ്ത്രീകൾ സഫ് കെട്ടിയിട്ടുള്ള ഒരു സ്ഥലമാണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത്. ഇവിടെയൊക്കെ ശരിക്കും പറഞ്ഞാൽ കാലിയായിട്ട് നിൽക്കുന്ന ഒരു ഏരിയ ആണ്, തിരക്കില്ലാത്ത സമയത്ത്. പക്ഷെ ഇപ്പം നിങ്ങൾക്ക് കാണാൻ പറ്റും ഒരുപാട് സ്ത്രീകളും പുരുഷന്മാരും. ഇഷ നമസ്കാരത്തിന് സമയമായിട്ടുണ്ട്, ഏകദേശം 7:30 ഇപ്പോൾ ഞാൻ വീഡിയോ ഷൂട്ട് ചെയ്യുമ്പോഴുള്ള സമയത്താണ്. അപ്പം കാണാൻ പറ്റും നിങ്ങൾക്ക് ഒരുപാട് ആളുകൾ ഇവിടെ സഫ് കെട്ടിയിട്ടുണ്ട്, ബാങ്ക് കൊടുക്കാനായിട്ടുണ്ട്. അതുകൊണ്ടാണ് ആ ചെറിയൊരു സൗണ്ട് നിങ്ങൾ കേട്ടത്. കിങ് അബ്ദുല്ല എക്സ്പാൻഷൻ വർക്കാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത് ഹറമിൽ. അപ്പം ഇന്നത്തെ വീഡിയോൻ്റെ മെയിൻ ആയിട്ടുള്ള കണ്ടൻറ്റ് ഇൻഷാല്ലാ നമ്മൾ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോവാണ്. അപ്പോൾ അതിൻ്റെ ഒക്കെ മുന്നോടിയായിട്ട് ഇപ്പം നിങ്ങൾ ഈ കാണുന്നൊരു കാഴ്ചയല്ലേ, ഈ ഒരു വണ്ടിയിലാണ് ജന്നത്തുൽ മഅലയിലേക്ക് മയ്യത്ത് കൊണ്ടുപോവുക. ഹറമെന്ന് മയ്യത്ത് നമസ്കാരം കഴിഞ്ഞിട്ട് മയ്യത്ത് ആ ഒരു ഭാഗത്തു നിന്നാണ് തരിക. അവിടെ നിന്ന് മയ്യത്ത് വന്നിട്ട് നേരെ മയ്യത്ത് ഇവിടെ കൊണ്ടുവന്നിട്ട് ഇവിടുന്ന് ഈ വണ്ടിയിലാക്കിയിട്ടാണ് ഷറായ എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്ത് കാണുക. ഷറായ എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്തേക്കും അതല്ല ജന്നത്തുൽ മഅലയിലേക്കാണെങ്കിൽ നേരെ ജന്നത്തുൽ മഅലയിലേക്കും മയ്യത്ത് കൊണ്ടുപോകുന്നത് ഈ ഒരു സ്ഥലത്ത് വെച്ചിട്ടാണ്. അതിൻ്റെ അടുത്താണ് ഇപ്പോൾ ഈ ഒരു കാണുന്ന ഒരു വീടുണ്ട്. ഇപ്പോൾ ഇത് മക്തബ് മക്ക അൽ മുക്കറമ എന്ന് പറഞ്ഞിട്ടൊരു ലൈബ്രറി ആയിട്ടാണ് ഇപ്പം നിലകൊള്ളുന്നത്. ഈ ഒരു സ്ഥലം കാണാൻ വേണ്ടിയിട്ട് ഒരുപാട് ആളുകൾ ഇവിടെ ഉംറക്ക് വരുന്ന ആളുകളൊക്കെ ഇവിടെ വന്ന് നിൽക്കുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇത് ക്ലോസ്ഡ് ആണ് ശരിക്കും പറഞ്ഞാൽ, കാരണം നല്ല തിരക്കും റഷും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് തന്നെ ഇതിപ്പം ക്ലോസ്ഡ് ആണ്. ശരിക്കും പറഞ്ഞാൽ ഞാൻ എൻ്റെ ഉപ്പൻ്റെ കൂടെ ഒരു 6-7 വർഷം മുമ്പ് ഞാൻ ഇവിടെ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞില്ലേ, ആ ഒരു സമയത്തൊക്കെ ഞാൻ ഇതിനകത്ത് കയറി കണ്ടിട്ടുണ്ട് കേട്ടോ. ഇതൊരു ബുക്ക്സ് ഒരു ലൈബ്രറി ആയിട്ട് സൂക്ഷിച്ചു വിട്ടിരിക്കുകയാണ്. ഇപ്പോൾ അതിൻ്റെ അടുത്ത് തന്നെയാണ് നമ്മളെ സംസം ഫില്ല് ചെയ്യുന്ന, ഫ്രീ ആയിട്ട് നമുക്ക് അൺലിമിറ്റഡ് ആയിട്ട് സംസം ഫില്ല് ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥലം എന്ന് പറയുന്നത് അതിൻ്റെ തൊട്ടടുത്താണ്. ഈ ഒരു ഭാഗത്താണ്, ഈ ഒരു സ്ഥലത്താണ്, ഈ ഒരു ലൈബ്രറിയുടെ അകത്തുള്ള ഒരു മുറിയിൽ ഇപ്പോഴും പ്രകാശിച്ചുകൊണ്ടിരിക്കുക എന്നാണ് പറയുന്നത് ആ ഒരു സ്ഥലം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മഹദിയായ ആമിന ബിവി റളിയല്ലാഹു അൻഹക്ക് ജനിക്കുന്നതും ജന്മം കൊള്ളുന്നതും ഈ ഒരു സ്ഥലത്ത് വെച്ചിട്ടാണ് കേട്ടോ. അവിടെ കാണാൻ പറ്റും. ഇത് മക്ക മക്തബ് എന്ന് പറഞ്ഞിട്ട് നിലകൊള്ളുന്ന ഒരു സ്ഥലമാണ്. ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും ശുദ്ധ ഹറമാണ്, ഹറമിലെ കാഴ്ചകളാണ്. ക്ലോക്ക് ടവർ ഇവിടെ ഉണ്ട്. നമ്മൾ നേരെ വന്നത് ആ ഒരു ഭാഗത്തു നിന്നാണ്. ഇത് നേരെ പോകുന്നത് ആ കാണുന്നതാണ് സഫ മറവ കേട്ടോ. നിങ്ങൾക്ക് നീളത്തിൽ കാണാൻ പറ്റും ആ കാണുന്നതാണ് സഫ മറവ. ഓക്കെ, രാത്രിയിൽ വീഡിയോ ഷൂട്ട് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്ലാരിറ്റിയും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. കാരണം ആ ഒരു ക്ലാരിറ്റി കീപ്പ് ചെയ്യാൻ പറ്റും എന്നുള്ളതുകൊണ്ട് മാത്രമാണ് ഞാൻ ഈ രാത്രി വീഡിയോ ഷൂട്ട് ചെയ്തത്. ഇപ്പം നിങ്ങൾക്ക് എൻ്റെ ബാക്കിൽ കാണാൻ പറ്റും ഈ ഒരു സ്ഥലത്ത് വെച്ചിട്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജന്മം കൊള്ളുന്നത്. ഈ ഒരു വീട് എന്ന് പറയുന്നത്, ഈ ഒരു ഓഫീസ് എന്ന് പറയുന്നത് ഇപ്പോൾ ഓഫീസാക്കിയിട്ട് ഒരു ലൈബ്രറി ആയിട്ട് സൂക്ഷിക്കപ്പെട്ടിരിക്കുകയാണ്. ഈ ഒരു സ്ഥലത്ത് വെച്ചാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജനിക്കുന്നതും. അതുപോലെ ഈ ഒരു സ്ഥലത്തിൻ്റെ മറ്റൊരു പ്രത്യേകത, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഉപ്പാട ഉപ്പായിട്ടുള്ള അബ്ദുൽ മുത്തലിബ് എന്ന് പറയുന്ന ആളുടെ വീടായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ജനിച്ച് ഉമ്മ മരിക്കുകയായിരുന്നു. അപ്പം ഈ ഒരു സ്ഥലത്ത് വെച്ചിട്ടാണ് ആമിന ബീവി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ജന്മം കൊടുക്കുന്നത്. അത് ഈ ഒരു സ്ഥലത്ത്, ഇതിനെ ഈ ഒരു സ്ഥലത്ത് വെച്ചിട്ടാണ്. ഇപ്പം ഗുഹ കണ്ടോ നിങ്ങൾ ആ ഒരു ഭാഗത്ത്, ആ രണ്ട് ഗുഹ, അതിനകത്തൂടെ പോയി കഴിഞ്ഞാൽ നമുക്ക് മീനായി മുസ്തലിഫ അറഫ, മീന അറഫ മുസ്തലിഫ, ഇങ്ങനെ ഹജ്ജിന് പോകുമ്പോൾ ഒക്കെ പണ്ട് നമ്മൾ പോകാറുള്ളത് അതിനകത്തേ കൂടെയാണ്. ആ ഒരു ഗുഹ നേരെ എത്തുന്നത് മീനായിലേക്കാണ്. ഇപ്പം അത് ക്ലോസ്ഡ് ആണോ ഓപ്പൺ ആണോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നടന്നിട്ട് ഇപ്പോൾ പോകാൻ പറ്റില്ല. അപ്പോൾ ഒരുപാട് ബസ് സർവീസ് ഉണ്ട്. അതിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് ബസ് സ്റ്റേഷനും കാര്യങ്ങളും വരുന്നത്. അപ്പം ഹറമെന്ന് ഹാജിമാരും നമസ്കരിച്ചിട്ട് നേരെ ബസ് സ്റ്റോപ്പിലേക്ക് പോകും. അവിടെ നിന്ന് ഒരുപാട് സ്ഥലത്തേക്ക് ബസ് മിംഗിളായിട്ട് പോകുന്നുണ്ട്. അപ്പം ഇപ്പം നിങ്ങൾ കാണുന്നത് നമ്മൾ നിൽക്കുന്നതും ഈ ഒരു സ്ഥലത്താണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജനിച്ച ആ ഒരു വീടിൻ്റെ പുറം ഭാഗത്താണ് ഇപ്പം നമ്മളുള്ളത്. ഒരുപാട് ആളുകൾ ഇരിക്കുന്നത് കണ്ടോ നമ്മളെ. ഈ ആളുകളൊക്കെ അവിടെ കാണാൻ വന്ന ആളുകളാണ് കേട്ടോ. ശരിക്കും പറഞ്ഞാൽ പല ഭാഷയിലും അവിടെ ബോർഡിൽ ഇങ്ങനെ കാണുന്നുണ്ട്, ഈ ഒരു സ്ഥലത്ത് വെച്ചിട്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജനിച്ചത് ബോൺ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് സംഭവങ്ങൾ ആ ഒരു ബോർഡിൽ ഇങ്ങനെ കാണിക്കുന്നുണ്ട്, കാണാൻ പറ്റും നിങ്ങൾക്ക്. അതുപോലെ നമുക്ക് 20 ലിറ്ററിൻ്റെ 30 ലിറ്ററിൻ്റെ എത്ര ജാലവും ആണെങ്കിലും നമുക്ക് ഇവിടുന്ന് ഫില്ല് ചെയ്ത് ഫ്രീ ആയിട്ട് സംസം ഇവിടുന്ന് എടുക്കാൻ പറ്റും. ഒരുപാട് ആൾക്കാർ ഇവിടുന്ന് സംസം ഫില്ല് ചെയ്ത് പോകുന്ന ഒരു കാഴ്ചയാണ്. ശരിക്കും പറഞ്ഞാൽ ഹറമിൻ്റെ അകത്തുനിന്ന് ഒരിക്കലും നമ്മൾ വലിയ കുപ്പി കൊണ്ടുപോയിട്ട് സംസം ഫില്ല് ചെയ്യരുത്, കുടിക്കാൻ വെക്കുന്ന വെള്ളത്തിൽ നിന്ന് ഒരിക്കലും സംസം ഫില്ല് ചെയ്യരുത്. പിന്നെ അതുപോലെ പുറത്ത് ഒരുപാട് സ്ഥലങ്ങളുണ്ട് സംസം കുടിക്കുന്ന ആ ഒരു പല സ്ഥലത്തും ശരിക്കും പറഞ്ഞാൽ പച്ചവെള്ളമാണ് ഉണ്ടാവുക. ഹറമിനകത്ത് നിങ്ങൾക്ക് സംസം കിട്ടും, പക്ഷേ ഹറമിൻ്റെ പുറത്തുനിന്ന് നിങ്ങൾക്ക് സംസം വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ഒരു ഭാഗത്ത് വന്നിട്ട് ഫില്ല് ചെയ്യുക. അവിടെ ടൈമിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഈ ഒരു സ്ഥലത്ത് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടുന്ന് സംസം ഫില്ല് ചെയ്ത് എത്ര വേണമെങ്കിലും സംസം എടുക്കാൻ പറ്റും കേട്ടോ.
ഒരുപാട് ആളുകൾ നല്ല തിരക്കാണെന്ന് ശരിക്കും പറഞ്ഞാൽ വ്യാഴ്ചയാണ്, വ്യാഴ്ചപ്പോൾ സമയം ഏകദേശം ഇഷബാങ്ക് കൊടുക്കാനായിട്ടുണ്ട് കേട്ടോ ഹറമില്. ഒരുപാട് ആളുകൾ ഹറമിലേക്ക് വരുന്നൊരു കാഴ്ചയാണ് നിങ്ങൾ കാണുന്നത്. അബു ജാഹിലിൻ്റെ വീട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഏറ്റവും വെറുക്കപ്പെട്ടിരുന്ന ഒരാളായിരുന്നു അബു ജാഹിൽ. ഇസ്ലാമിൻ്റെ വലിയ ശത്രു തന്നെ പറയാൻ പറ്റും. പക്ഷേ നബി തങ്ങളെ ഭയങ്കര ഇഷ്ടമായിരുന്നു. അബു ജാഹിലിൻ്റെ വീടുണ്ടായിരുന്നത് ഈ ഒരു കെട്ടിടം കണ്ടോ നിങ്ങൾ, ഈ ഒരു ഭാഗത്തായിരുന്നു എന്നാണ് പറയപ്പെടുന്നത് ചരിത്രം. ആ ഒരു സ്ഥലത്ത് ഇപ്പോൾ ബാത്റൂമാണ് കേട്ടോ. ശരിക്കും പറഞ്ഞാൽ ഗൂഗിളിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ ഹിസ്റ്ററി കറക്റ്റ് കാണാൻ പറ്റും. അബു ജാഹിലിൻ്റെ വീട് എന്നറിയപ്പെടുന്ന ആ ഒരു സ്ഥലം ഇപ്പോൾ ഒരു ടോയ്ലറ്റായിട്ടാണ് ഉള്ളത്. കാണാൻ പറ്റും നിങ്ങൾക്ക്. ഇത് കണ്ട ആ ഒരു കെട്ടിടം കണ്ടോ നിങ്ങൾ, ആ ഒരു ടോയ്ലറ്റ് സ്ഥിതി ചെയ്യുന്നത് പണ്ട് അബു ജാഹിലിൻ്റെ വീടുണ്ടായിരുന്ന ആ ഒരു സ്ഥലത്താണെന്നാണ് പറയാൻ പറ്റുന്നത്. അതുപോലെ അതിൻ്റെ നേരെ ബാക്ക് സൈഡിലാണ് ഹറമിലെ സഫാ മർവ നിങ്ങൾ കാണുന്നത്. ആ ടോപ്പിൽ ആ ഒരു നീണ്ടു കിടക്കുന്ന സ്ഥലം കണ്ടോ, അതാണ് സഫാ മർവ. സഫാ മർവ ഇങ്ങനെയാണ് വരുന്നത്, സഫാ മർവ. സഫ അവിടുന്ന് നമ്മൾ ഉംറ സ്റ്റാർട്ട് ചെയ്യും ആ ഒരു ഭാഗത്തുനിന്ന്. മർവ, സഫാ മർവ കണ്ടോ. അപ്പോൾ ഇതാണ് ഇവിടുത്തെ കാഴ്ചകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഒരുപാട് ആൾക്കാർ ഇവിടെ ഒക്കെ നിൽക്കുന്നത് കാണാൻ പറ്റും. പല ഭാഗത്തുനിന്നും ഇപ്പം ഹറമിൽ ഫില്ലായിക്കൊണ്ടിരിക്കുകയാണ് ഉംറക്കാരായിട്ടുള്ള ആളുകളൊക്കെ ഉണ്ട്. നിങ്ങൾ ഒരിക്കലും നിങ്ങളെ കമൻറ്റിൽ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താൻ മറക്കരുത്. പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നിങ്ങളൊക്കെ സപ്പോർട്ടുള്ളതുകൊണ്ടാണ് ശരിക്കും പറഞ്ഞാൽ എൻ്റെ ഒക്കെ ഒരു ആഗ്രഹമായിരുന്നു ശരിക്കും പറഞ്ഞാൽ ആ ചാനലിന് റവന്യൂ എന്നുള്ള സംഭവത്തിലുപരി നല്ല വ്യൂവേഴ്സ് വേണം, നമ്മളെ കണ്ടൻറ്റ് കുറച്ച് ആളുകൾ കാണാൻ വേണമെന്നൊക്കെ എനിക്ക് ഒരുപാട് മുമ്പുള്ള ആഗ്രഹമായിരുന്നു. പക്ഷേ നമ്മൾ കഴിഞ്ഞ ഇട്ട വീഡിയോസിനൊക്കെ നല്ല സപ്പോർട്ടാണ്. ശരിക്കും പറഞ്ഞാൽ എനിക്ക് എങ്ങനെ നന്ദി പറയണം എന്നറിയില്ല. നമ്മൾ സംസത്തിൻ്റെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ഫാക്ടറി പോയിട്ട്. ആ ഒരു വീഡിയോ നന്നായിട്ട് ആളുകൾ കണ്ടിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ ഖദീജ ബീവിൻ്റെ ഖബർ എന്ന് പറഞ്ഞിട്ട് ജന്നത്തുൽ മുല്ലയിൽ പോയിട്ടൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ഒരു വീഡിയോ ഒരുപാട് ആൾക്കാർ കണ്ടിട്ടുണ്ട്. നല്ല സപ്പോർട്ട് കിട്ടിയിട്ടുണ്ട് ആ ഒരു വീഡിയോക്ക്. എനിക്ക് എങ്ങനെ നന്ദി പറയണം എന്നറിയില്ല. അപ്പോൾ ഈ ഒരു വീഡിയോക്ക് നിങ്ങളെ സപ്പോർട്ട് വേണം. കാണാൻ ആഗ്രഹിക്കുന്ന ഇവിടെ എത്താൻ പറ്റാത്തതായിട്ടുള്ള ഒരുപാട് ആൾക്കാരുണ്ട്. അവർക്കൊക്കെ വേണ്ടിയിട്ട് ഈ ഒരു വീഡിയോ ഞാൻ ഡെഡിക്കേറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാൻ അങ്ങനെ വീഡിയോ എടുക്കുന്ന സമയത്ത് ഒരുപാട് ആൾക്കാർ നോക്കുന്നുണ്ട് എന്താണ് സംഭവമെന്ന്. അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഇപ്പോൾ ബാങ്ക് കൊടുക്കാനായി ഹറമിൽ. ആ ബാങ്കും കൂടിയും സുന്ദരമായിട്ടുള്ള മക്ക ഹറമിലെ ബാങ്കും കൂടി നിങ്ങൾക്ക് കേൾപ്പിച്ചു തരാം. അതിനുശേഷം നമുക്ക് ഈ ഒരു വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യാം. എന്തായാലും ചാനൽ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനോ വീഡിയോ ഷെയർ ചെയ്യാനോ മറക്കരുത്. ബാക്കി കാഴ്ചകൾ കാണാം. മയ്യത്ത് പോകണൊരു കാഴ്ചയാണ് കേട്ടോ. മയ്യത്ത് നമസ്കാരത്തിന് വേണ്ടിയിട്ട് മയ്യത്ത് കൊണ്ടുപോകുന്നൊരു കാഴ്ചയാണ്. ഞാൻ നിങ്ങളോട് പറഞ്ഞില്ല ആ ഒരു സ്ഥലത്ത് വെയിറ്റ് ചെയ്തിരുന്ന വണ്ടി, ആ ഒരു വണ്ടിയിൽ തന്നെയാണ് മയ്യത്ത് കൊണ്ടുവരലും. ആ ഒരു വണ്ടിയിൽ തന്നെയാണ് മയ്യത്ത് തിരിച്ചു കൊണ്ടുവരലും. കാണാൻ പറ്റും ഇനി ഒരുപാട് മയ്യത്ത് ഇങ്ങനെ വരും ഹറമിലേക്ക്. ഒരിക്കലും നടത്തി കൊണ്ടുപോകില്ല, അങ്ങനെ വാഹനത്തിലാണ് കൊണ്ടുപോകും കേട്ടോ മയ്യത്ത്. പിന്നെ ഇവിടുത്തെ മറ്റൊരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാല്, മക്കത്ത് നമ്മൾ എവിടെ പോയാലും നമുക്ക് ഈ ക്ലോക്ക് ടവർ കാണാൻ പറ്റുന്നുണ്ടെങ്കിൽ, ക്ലോക്ക് ടവർ നമുക്ക് മക്കയിൽ എവിടെ പോയി കഴിഞ്ഞാലും അതല്ല, ഇനി എത്ര ദൂരാണെങ്കിലും ക്ലോക്ക് ടവർ നമുക്ക് കാണാൻ പറ്റുന്നുണ്ടെങ്കിൽ, രാത്രി സമയങ്ങളിൽ മക്ക ഹറമില് ബാങ്ക് വിളിക്കുന്നത് നമുക്ക് അടുത്ത് പള്ളിയിലൂടെ ബാങ്ക് കേട്ടിട്ടല്ലാതെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. എന്ന് വെച്ചാല് ഹറമിലെ ക്ലോക്ക് ടവറിന്റെ ഏറ്റവും ടോപ്പിൽ ബാങ്ക് വിളിക്കുന്ന സമയത്ത് പച്ച ലൈറ്റ് എത്തും. അത് ഈ ബാങ്ക് കൊടുക്കുന്ന സമയം ഒരു 30-40 സെക്കൻഡ് മുമ്പ്, ബാങ്ക് കൊടുക്കുന്നതിൻ്റെ ഒരു 30-40 സെക്കൻഡ് മുമ്പായിട്ട് ആ ഒരു ലൈറ്റ് കത്തും. ബാങ്ക് കൊടുത്തു കഴിഞ്ഞാൽ ആ ഒരു ലൈറ്റ് ഓഫാവും. ആ ഒരു കാഴ്ച നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം. അത് നമുക്ക് ബാങ്ക് കൊടുക്കാനായി എന്നുള്ളൊരു മുന്നറിയിപ്പ് തരുന്നൊരു സംഭവമാണ്. നമുക്ക് മക്കത്ത് എവിടെ പോയി നമുക്ക് ക്ലോക്ക് ടവർ കാണാൻ പറ്റുന്നുണ്ടോ ആ ഒരു സ്ഥലത്ത് നമുക്ക് മനസ്സിലാക്കുക ഈ ഒരു ലൈറ്റ് കത്തിക്കഴിഞ്ഞാൽ രാത്രി സമയത്ത് ബാങ്ക് കൊടുക്കാനായി എന്നുള്ളത് കേട്ടോ. അപ്പോൾ ദാ ഈ ഒരു ക്ലോക്ക് ടവർ ഇപ്പോൾ സമയം ഏകദേശം 7:35 ആയി. നിങ്ങൾക്ക് കാണാം കുറച്ച് സമയം കൂടി നമ്മൾ വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു ക്ലോക്ക് ടവറിൻ്റെ ടോപ്പിലുള്ള ഭാഗം ഉണ്ടോ, ആ ഒരു ടോപ്പിലുള്ള ഭാഗം മൊത്തം പച്ച ലൈറ്റ് കത്തുണ്ടോ. നമുക്ക് എന്തായാലും കുറച്ചുകൂടെ വെയിറ്റ് ചെയ്ത് നോക്കാം. ഇപ്പം ബാങ്ക് കൊടുക്കാൻ സമയമായി, ഇഷാ ബാങ്ക് കൊടുക്കാൻ. ആളുകളൊക്കെ ഇങ്ങനെ ഹറമിലേക്ക് നടക്കാണ് കേട്ടോ. മയ്യത്ത് കൊണ്ടുപോകുന്നൊരു കാഴ്ചയാണ് കേട്ടോ. ചെറിയ കുഞ്ഞൊരു മയ്യത്തുണ്ടെന്ന് കാണാൻ പറ്റും നിങ്ങൾക്ക്. ചെറിയ കുഞ്ഞ് മരിച്ചിട്ടുള്ള ഒരു മയ്യത്തും കൂടെ ഉണ്ട് കേട്ടോ. ഒന്ന് ആ ഒരു വണ്ടിയുടെ ഫ്രണ്ടിൽ ഇരിക്കുന്ന ഒരാളുടെ കയ്യിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. ചെറിയ കുറഞ്ഞ ദിവസങ്ങൾ മാത്രം പ്രായം ഉള്ളൂ എന്നാണ് തോന്നുന്നത് ആ ഒരു മയ്യത്ത് കണ്ടിട്ട്. നോക്ക്, ചെറിയൊരു ഇതിലാക്കിയിട്ട് കാണാൻ പറ്റും നിങ്ങൾക്ക്.
അപ്പോൾ ഈ ആളുകളൊക്കെ പല ആളുകളും ഈ ഒരു വണ്ടിയിൽ കയറുന്നത് ഹറമിന് ഉള്ളിലേക്ക് എത്താൻ വേണ്ടിയിട്ടാണ്. അത് ചെറിയൊരു ട്രിക്കാണ്. ഇവിടുന്ന് മയ്യത്തിൻ്റെ പിന്നാലെ മാങ്ക കൊടുത്ത് أشهد